പരം സ്റ്റേജുകളിൽ മികച്ച കാര്യക്കച്ച പ്രകടനം കാഴ്ചവെച്ച് ഇപ്പോഴും തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സൂര്യന് കീഴിലുള്ള ഏത് കാര്യങ്ങൾ ചോദിച്ചാലും അതിന് ഹാസ്യത്തിൽ മാത്രം മറുപടി പറയുന്ന നമ്മുടെ സ്വന്തം ജയരാജ് വാര്യർ ജയേട്ടനുമായിട്ടുള്ള സംഭാഷണം തുടരുകയാണ്. ചേട്ടാ വീണ്ടും സ്വാഗതം. ചേട്ടാ ഇപ്പോൾ നമ്മൾ ഈ ബ്രേക്കിൻ്റെ സമയത്ത് ഒരു പ്രേക്ഷകൻ വിളിച്ചൊരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഓണയർ വരാൻ താല്പര്യമില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്, ദാസേട്ടനും ജയേട്ടനും ഒക്കെ ആയിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്, ദാസേട്ടന് ഈ അടുത്തിടെയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് അത് വിവാദങ്ങളിൽ എന്ത് ചെന്ന് പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇവരുമായിട്ട് അടുത്ത ആത്മബന്ധമുള്ളത് കൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇപ്പോൾ ജീൻസ് ധരിക്കുന്നതിനെ കുറിച്ച് ദാസേട്ടൻ ഒരു കാര്യം പറഞ്ഞു, അതിനെതിരെ മഹിളാ കോൺഗ്രസ്സുകാരുടെ പ്രതിഷേധം അങ്ങനെ ഭയങ്കരമായിട്ട് എന്താണ് ഈ യേശുദാസിനെ പോലുള്ള ദാസേട്ടനെ പോലുള്ള വലിയ യേശുദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വെറും പാട്ടുകാരനല്ല, അദ്ദേഹം ഒരു സംഗീതജ്ഞനാണ്. 75 വയസ്സായ ഒരു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് ഒരുപാട് തന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. ഞാൻ ചോദിക്കട്ടെ, യേശുദാസിനെ പോലെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇത്തരം രീതിയിലുള്ള പ്രതികരണം അല്ല വേണ്ടത്. ഇവിടെ എന്തൊക്കെയോ അഭിപ്രായങ്ങൾ, ഏതൊക്കെ തരത്തിൽ നമുക്ക് ഗുണകരമല്ലാത്ത അഭിപ്രായ പ്രകടനങ്ങളും പറയുന്ന ആളുകളുണ്ട്, അവരോടൊന്നും ഈ രീതിയിൽ ആരും പ്രതികരിക്കുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഉദ്ദേശിച്ച് ഈ ലെഗിങ്സ് ധരിക്കുന്നതിനെ കുറിച്ച്, അത് അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള പ്രസംഗത്തിന്റെ ഫ്ലോയിൽ ചിലപ്പോൾ അത് ജീൻസിനായി പോയതാവാനാണ് സാധ്യത. പക്ഷെ അതിനെ ഇങ്ങനെ വിവാദമാക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക്. പിന്നീട് പലരും തിരിച്ചറിഞ്ഞു ലെഗിങ്സ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പിന്നീട് ഈ വിവാദങ്ങളൊക്കെ കഴിഞ്ഞു മാത്രമല്ല, ഈ ദാസേട്ടനെ പോലെ എനിക്ക് പോട്ടെ, ഈ കേരളത്തിൽ എവിടെ നോക്കിയാലും ഓരോ ദിവസവും ഓരോ മൊമെന്റിലും പാടിക്കൊണ്ടിരിക്കുന്ന ആളാണ് ദാസേട്ടൻ. ഒരു പുഴ കണ്ടാലും, ഒരു മല കണ്ടാലും, ഒരു ക്ഷേത്രം കണ്ടാലും, ഒരു പ്രകൃതി ഭംഗി കണ്ടാലും, ഏത് കണ്ടാലും നമുക്ക് ഓർമ്മ വരിക യേശുദാസിന്റെ ദാസേട്ടൻ്റെ പാട്ടാണ്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ അത്രയും വലുതാണ്. അദ്ദേഹം ഒരു ഒരു പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് പറഞ്ഞു, അതിന് ഇത്ര വിവാദമാക്കേണ്ടിയിരുന്നില്ല. വളരെ വേദന തോന്നിയ ഒരു കാര്യമാണ് അത്. അതെ, അല്ല അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ വിവാദങ്ങൾ കെട്ടടങ്ങിയതിന് ശേഷമാണ് പലരും അത് ലെഗിങ്സ് ആണ് ജീൻസ് അല്ല ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി. ലെഗിങ്സ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വസ്ത്രമാണ്. അല്ല ഇത് കേട്ടപാടെ പല എന്തിനും കേട്ട ഉടനെ പ്രതികരിക്കുക എന്നുള്ള ഒരു രീതി ഇപ്പോൾ ഈ നമ്മുടെ നവമാധ്യമങ്ങളുടെയൊക്കെ പ്രചാരം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു വേദി എന്നുള്ളതാണ് ഇപ്പോൾ. പണ്ടൊരാൾക്കൊരു അഭിപ്രായം പറയണമെങ്കിൽ പത്രത്തിലൊരു വാർത്തയായിട്ട് വരണം, അല്ലെങ്കിൽ റേഡിയോയിലൂടെ വരണം, അതല്ലെങ്കിൽ ടി വിയിലൂടെ വരണം. അതൊന്നും സാധാരണക്കാരന് റീച്ചില്ല. അപ്പൊ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിരൽ തുമ്പിലാണ് എല്ലാം. ഇപ്പൊ നമ്മുടെ വാട്സാപ്പും ഇതൊക്കെ ഇതൊക്കെ പ്രചാരം. അപ്പൊ എല്ലാവർക്കും എന്താ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളും വേദികളും വന്നപ്പോൾ അതിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാവുന്നു. അതൊക്കെ അനാവശ്യ വിവാദങ്ങളായിട്ടാ തോന്നുന്നു. ഓക്കെ ചേട്ടാ, ഈ ഒരു വിഷയത്തെ കുറിച്ച് കേരളത്തിലെ പ്രമുഖരായ ഒരു രാഷ്ട്രീയ നേതാക്കൾ ഈ ദാസേട്ടൻ്റെ ഒരു പ്രതികരിച്ചതിനോട് നേതാക്കൾ പ്രതികരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആരാ പ്രതികരിക്കേണ്ടത്? ഒരു ഉമ്മൻചാണ്ടിയിൽ തന്നെ തുടങ്ങാം. യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ ഈ ഖദർ സ്വത്ത്, ഖദർ മുണ്ട് ഇതൊക്കെ എടുക്കുന്ന അത് മിക്കവാറും അത് കുറച്ച് പഴക്കം ചെന്നത് ഇടുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ പാൻറ് അതുപോലെ ജീൻസ് ലെഗിങ്സ് ഇതൊന്നും എനിക്ക് അറിയത്തില്ല. ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കത്തുമില്ല. മുന്നിലൂടെ പോയാൽ പോലും ഞാൻ ആ ഭാഗത്തേക്ക് നോക്കില്ല. ഓക്കെ, ഇനി എ കെ ആന്റണി, ഇത് ജേട്ടൻ്റെ ഒരു മാസ്റ്റർ പീസ് ആണ്. എ കെ ആന്റണി ജേട്ടനെ പോലെ ഇത്ര നന്നായിട്ട് വേറെ ആരും അവതരിപ്പിച്ച് ഞാൻ കണ്ടില്ല. ഇംഗ്ലീഷിലുള്ള ആന്റണി സാറിൻ്റെ ഡെലിവറി, ആന്റണി സാറ് വരെ കൺഫ്യൂഷൻ ആയിരുന്നു. അത് ആന്റണി സാറ് ഇതിനോട് പ്രതികരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആക്ച്വലി ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഐ ആം ലിവിങ് ഇൻ ന്യൂഡൽഹി, ബട്ട് ലെഗിങ്സ് and jeans both are goods. As far as I am concerned, I am not using this type of dresses, so that I haven't any opinion about that. I am not going to wear almost all these things. No, angane irikkum athe paraya. ഓക്കെ, ഇനി പ്രതിപക്ഷത്ത് നിന്ന് ആരെങ്കിലും ഇത് പ്രതികരിച്ചാൽ എങ്ങനെയാണ്? അല്ല, അത് ഇതിങ്ങനെ ഇത് എത്ര വേണമെങ്കിലും പ്രതികരിക്കാം, ഇതിങ്ങനെ എത്ര വേണമെങ്കിലും അതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കാം. ഈ പാന്റിനെ പറ്റിയുള്ള പാട്ടൊക്കെ ഇല്ലേ ഇവിടെ, കാൽസറായി ധരിച്ച് നടക്കുന്നവരോട് പറയാനുള്ളത് പാടത്തിറങ്ങുമ്പോൾ ഇത് സാധിക്കുമോ എന്നായിരിക്കും കർഷകർക്ക് സാധിക്കുമോ എന്നായിരിക്കും പ്രതിപക്ഷ നേതാവ് ചോദിക്കുക. അതായത് യഥാർത്ഥത്തിൽ ഈ ജീൻസ് വളരെ നല്ലൊരു വേഷമാണ്,
പലപ്പോഴും ഞാൻ പാട്ടുപാടി അഭിനയിക്കുമ്പോൾ പല നായികമാരും ജീൻസ് ഇട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ ആ ഗാനരംഗത്തിനും ആ രംഗത്തിനൊക്കെ ഒരു ഒരു കുഴപ്പമുണ്ടാവാറുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ജീൻസിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു നാടൻ പാവുമുണ്ട് എടുത്തുകൊണ്ട് കസവ് നേരിയതൊടുത്ത ഒരു നായികയുടെ പിറകെ പായുമ്പോൾ കിട്ടുന്ന ഒരു അതാണ് ഇതിനെ കുഴപ്പമില്ല എല്ലാ വേഷങ്ങളും എല്ലാവരും ധരിക്കണം എനിക്ക് തോന്നുന്നത് ജീൻസിനേക്കാൾ കുറച്ചുകൂടെ ഇറക്കം കുറഞ്ഞ വസ്ത്രമായിരിക്കും കൂടുതൽ കാണാൻ ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇനി സുരേഷ് ഏട്ടൻ സുരേഷ് ഗോപി ചേട്ടൻ ഇതിനോട് വളരെ പോസിറ്റീവായിട്ട് ദാസേട്ടൻ പ്രായമുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ആ സെൻസിൽ എടുക്കണം എന്ന് തന്നെ പറഞ്ഞു സുരേഷ് ഗോപി ചേട്ടന് ഇതൊന്ന് പ്രതികരിച്ചിട്ടുണ്ട് പോലീസ് വേഷം ചെയ്യുന്ന എനിക്ക് ജീൻസ് ഇട്ടവരെ കാണുന്നത് തന്നെ ഇഷ്ടമാണ് എന്നായിരിക്കും ചിലപ്പോൾ അദ്ദേഹം പറയുക വളരെ വളരെ സൂപ്പർ ആയിട്ടുണ്ട് ഇനി ഒരു എസ് എം എസ് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഇതിലുണ്ടോ എസ് എം എസ് ഉണ്ട് 6020 എന്ന എസ് എം എസ് നമ്പറിലേക്ക് എസ് എം എസ് അയച്ചു നിരവധി ചോദ്യങ്ങൾ എസ് എം എസ് ചോദ്യം ഇതാണ് തിരുവനന്തപുരം മുതൽ ഇങ്ങ് കണ്ണൂർ കാസർഗോഡ് വരെയുള്ള ഭാഷകൾ പല ഇതിലും കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോ ഇപ്പൊ നെന്മാറ അസോസിയേഷന്റെ അവരുടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവിടെ വന്നപ്പോഴേ ഞാൻ ഇങ്ങനെ നെന്മാറക്കാരെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തിരുന്നു എനിക്ക് ആ ഭാഷയിലുള്ള ഏട്ടേ ജയരായേട്ടേ എന്താണ് എന്ന് പറയുന്നത് കേൾക്കാൻ തന്നെ ഇഷ്ട അത് എന്താ അറിയോ മകള് വന്നിട്ടുണ്ടല്ലേ മകളുടെ പാട്ട് നന്നായിട്ടുണ്ട് ടോളിൻ ഓ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടം അതുപോലെ ഈ മണപ്പുള്ളിക്കാവ് വേല എന്നിട്ട് വേലയുണ്ട് അതിന് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഒരാളെന്നോട് പറഞ്ഞു ഏട്ടേ ജയരായേട്ടെ എന്താണ് പരിപാടി ഏട്ടടെ പരിപാടി കണ്ടിട്ട് ചിറിച്ച് 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 രണ്ട് തലയുണ്ടെങ്കിൽ ഒന്ന് ഞാൻ റെയിലിന് വെച്ചേന്ന് ഓ എന്നാ പറഞ്ഞത് അവല് വെടിക്കെട്ട് നടക്കുന്നിടത്തൊക്കെ ഈ നെന്മാറ വേല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെടിക്കെട്ടിന്റെ അവിടേക്കാണ് ഈ ഭയങ്കരം എന്ന് പറയുന്നത് ഇവിടെ നമ്മളിപ്പോ എല്ലാവരും എല്ലാത്തിനും ഭയങ്കരം അപ്പൊ ഈ വെടിക്കെട്ട് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞ് അതിങ്ങനെ ആസ്വദിക്കാൻ നിൽക്കുമ്പോ വെടിക്കെട്ട് പൊട്ടി തുടങ്ങി അപ്പൊ തന്നെ ഒരാള് പറയാം എന്താ കാര്യം അറിയോ ഈ വെടിക്കെട്ട് എന്ന് പറഞ്ഞ സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ ചെവി എന്ന് പറഞ്ഞ സാധനം കേക്കാണ് പറഞ്ഞത് പാലക്കാടൻ ഭാഷ നിഷ്കളങ്കമായ ഭാഷയാണ് ഇനി കാസർഗോഡ് കണ്ണൂർ സൈഡിലേക്ക് വരികയാണ് നിങ്ങൾ കണ്ണൂരല്ലപ്പാ ഓനോന്റെ ഒപ്പരം പോയി നീ ആടെ പോയിട്ട് അതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഭാഷയാണ് നീ കണ്ണൂർക്കാരുടെ ഭാഷ അതുപോലെ തന്നെ ബയ്യോട്ട് 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 കീഞ്ഞ് പാഞ്ഞി കീഞ്ഞ് പാഞ്ഞത് ഓൻ ഏച്ചിന്റെ ഒപ്പരോ അവൻ അവളുടെ കൂടെ പോയി എന്നത് അച്ചടി ഭാഷയാണ് പക്ഷെ കണ്ണൂർ ഭാഷ വരുമ്പോ ഓനോന്റെ ഒപ്പരം ഇല്ല അതിൽ എനിക്ക് കണ്ണൂർക്കാരനായതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അതിൽ എനിക്ക് ആഡ് ചെയ്യാനുണ്ട് പക്ഷെ അതിനു മുമ്പ് ഒരു പ്രേക്ഷകൻ ചേരുന്നു ഹലോ നമസ്കാരം നമസ്കാരം ആരാണ് സംസാരിക്കുന്നത് ഞാൻ രാജേഷ് ഓക്കെ രാജേഷ് ജയറിനോട് ചോദിച്ചോളൂ രാജേഷ് ചേട്ടാ ആ പറയൂ രാജേഷ് ഞാൻ അറിയുന്ന രാജേഷ് ആണോ അല്ല അല്ല ഞാൻ താങ്കളെ ടി വിയിൽ കൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട് നല്ല അർത്ഥത്തിൽ തന്നെ പറഞ്ഞു ഓ എവിടെയാണ് നാട് രാജേഷ് തലശ്ശേരിയാണ് താങ്കൾ ഇപ്പം തലശ്ശേരി ഭാഷ കുറച്ചുകൂടെ വികൃതമാക്കിയിട്ട് വർത്തമാനം പറയുന്നത് അല്ല അല്ല ഇത് എന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെതായ ഒരു രീതിയിൽ അങ്ങ് അവതരിപ്പിക്കുന്നു എന്നല്ലാതെ ഞാൻ എന്തിനാണെന്നറിയോ കേരളത്തിലെ തൃശ്ശൂരിനെ പ്രൊമോട്ട് ചെയ്യാൻ ചേട്ടനുണ്ട് ചാലക്കുടിയെ പ്രൊമോട്ട് ചെയ്യാൻ കലാപം പറഞ്ഞിട്ട് തലശ്ശേരി എന്താ ആരും പ്രൊമോട്ട് ചെയ്യാത്തത് ഇവിടെ ശ്രീനിവാസൻ ചേട്ടനോട് ഞാൻ പറയാം ശ്രീനിവാസൻ ചേട്ടൻ തലശ്ശേരിയെ പ്രൊമോട്ട് ചെയ്യല്ല ശ്രീനിവാസൻ ചേട്ടൻ കേരളത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ല അതെന്തറിയോ ഞാൻ ഈ ഭാഷ വെച്ചിട്ടുള്ള ഈ പ്രോഗ്രാം ചെയ്യുന്ന എന്തുകൊണ്ടാന്ന് അറിയാമോ അതായത് കുറേ അല്ല ഞാൻ പറയുന്നത് കേൾക്കും അതായത് കുറെ കഴിയുമ്പോൾ നമ്മുടെ നാട്ടുഭാഷ ഇല്ലാതാവും കേരളത്തിൽ ഇപ്പൊ തിരുവനന്തപുരം ഭാഷയും തൃശ്ശൂർ ഭാഷയും തലശ്ശേരി ഭാഷയും കണ്ണൂർ ഭാഷയും വയനാട് ഭാഷയും ആലപ്പുഴ ഭാഷയും ഒക്കെ ഇല്ലാതാവാൻ പോവുക അപ്പൊ ഇത് ഈ നാട്ടുചെടികളില്ലാതാകുന്ന പോലെ നമ്മുടെ നാട്ടുമൊഴികളില്ലാതെ പോലെ നാടൻ പാട്ടുകൾ ഇല്ലാതാകുന്ന പോലെ നമ്മുടെ ഒരു ഒരു നമ്മുടെ ഒരു ഒരു സ്വത്വമാണത് ഇപ്പൊ ഞാന് തലശ്ശേരിയിൽ വന്ന് ബസ് ഇറങ്ങി ഒരു ഹോട്ടലിൽ കയറി ചായ കുടിക്കാൻ ഞാൻ ആവശ്യപ്പെടുക ഒരു ചായ എടുക്കട്ടാ എന്ന് പറഞ്ഞാൽ എന്താ അപ്പോഴാണ് ഞാൻ എൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാഷ ഈ ഭാഷ നാട്ടുഭാഷ ഉണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണം പോലെയാണ് അത് നമ്മുടെ വായു പോലെയാണ് നമ്മുടെ വെള്ളം പോലെയാണ് അത് എനിക്ക് തോന്നിയത് ഞാൻ പറയാനല്ലേ ഡോണ്ട് ഫീൽ ഒഫൻഡഡ് ഞാനൊരു വക്കീലാണ് ഞാൻ ലോക്കോളേജ് പഠിക്കുമ്പോൾ തൃശ്ശൂരുള്ള കുറച്ച് പേരുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ
അപ്പൊ തൃശ്ശൂർകാർക്ക് ഒരു പൊതുവേ ഒരു ഒരു കുറച്ചൊരു അഹങ്കാരം ഉണ്ടോന്ന് എനിക്ക് ഉണ്ടാവാറുണ്ട്. കേരളത്തിന്റെ എനിക്കില്ലേ, എനിക്ക് അഹങ്കാരമില്ല. കുറച്ചൊരു അഹങ്കാരമല്ല, ഒരു 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 അഭിമാനമുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ, കേരളത്തിന്റെ ഹൃദയഭാഗത്താണ്. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഒരു എന്റെ ഒരു തൃശ്ശൂർ ഫ്രണ്ടിന് കേരളത്തിന്റെ മാപ്പ് വെച്ചിട്ട് കാണിച്ചു കൊടുത്തു, തൃശ്ശൂർ ഹൃദയഭാഗത്തല്ല എന്ന്. എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, ഹൃദയഭാഗത്തല്ല എന്ന് ഞാൻ കാണിച്ചു കൊടുത്തു. വേറെ എവിടെയാണ്? അതെന്താ അറിയോ, തലശ്ശേരി. നിങ്ങള് തലശ്ശേരി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരുപാട് സുഹൃത്തുള്ള സ്ഥല. അതായത് അവിടെയാണ്, അവിടെ നിന്നാണ് മലയാള ഭാഷയുടെ എന്താ പറയുക, ഹെർമൻ ഗുണ്ടട്ട് എന്ന് പറഞ്ഞൊരാള് നമ്മുടെ നിഘണ്ടു ഉണ്ടാക്കുന്നത്. അവിടെയാണ് ഓ ചന്തുമേനോന്റെ നാട്. അവിടെയാണ് മലയാള പാട്ടുകളുണ്ടാക്കിയ രാഘവമാഷ നാട്, പച്ച മലയാളത്തിലുള്ള പാട്ടുണ്ടാക്കിയ രാഘവമാഷ നാട്. ഞാൻ ഓരോ ജില്ലയിലെ ഭാഷയും ബഹുമാനിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട വക്കീൽ സുഹൃത്തെ തീർച്ചയായിട്ടും ഞാന് ഒരിക്കലും അതിനെ ഇകഴ്ത്തിക്കാട്ടുകയല്ല. ഞാൻ ഇത് നിലനിൽക്കാനൊക്കെ കാണിക്കുമ്പോ ഞാൻ വളരെ പിന്നെ എന്നെ എന്റെ ഒരു സുഹൃത്ത്, തൃശ്ശൂരിലുള്ള ഒരു സുഹൃത്ത് പറയാറുണ്ടായിരുന്നു, താങ്കളുടെ ഒരു ക്വാളിറ്റി എന്തായിരുന്നു എന്ന് പറഞ്ഞു. അയാൾക്ക് താങ്കൾ നേരിട്ട് അറിയാം. അപ്പൊ താങ്കളുടെ ഒരു ക്വാളിറ്റി എന്താന്ന് പറഞ്ഞാൽ, താങ്കൾ എല്ലാ പ്രഗത്ഭരായ സാഹിത്യകാരന്മാരുടെ കൂടെയൊക്കെ ഒരുപാട് നേരം ഉണ്ട്. അതെന്താ പറയാ, എനിക്ക് വായനോടുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആരെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നു അവരെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ആരാധനയാണ്. മരിച്ചുപോയ കരുണാരൻ സാറായാലും സഹാവ് നായനാരായാലും പിന്നെ അഴീക്കോട് സാറായാലും ഞാൻ ഇവരുടെയൊക്കെ കൃതികൾ വായിക്കുകയും അവരോടൊക്കെ സ്നേഹം, എനിക്കുള്ള ഒരു ഒരു ബഹുമാനം, അതൊക്കെയാണ് ഞാൻ ഈ പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത്. ഒരിക്കലും അത് അവരെ ഒരു അനുകരണത്തിലൂടെ അവർക്ക് ഞാൻ കൊടുക്കുന്ന എൻ്റെ ഒരു ആദരമാണ് എൻ്റെ പ്രോഗ്രാം. എന്തായാലും രാജേഷ്, അത് രാജേഷ് നല്ല സെൻസ് തന്നെയാണ് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നു. രാജേഷിന്റെ അഭിപ്രായം പറയണം, എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള. വേറൊരു കാര്യമുണ്ട് ചേട്ടാ, ഇതെന്താ പ്രശ്നം അറിയോ, നാട്ടിലെ പോലെയല്ല, ഇവിടെ നമ്മൾ പല ജില്ലക്കാരുമായിട്ട് ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു റൂമിൽ ഇപ്പം ഞാനൊരു റൂമിൽ കണ്ണൂർക്കാരനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, നാല് തൃശ്ശൂർക്കാർ, ഇവരൊക്കെ കൂടി ഈ ആട ഈട ഈട എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ സംസാരിക്കുന്നത് പറഞ്ഞല്ലേ, തമാശയാണ്. ഇതൊരു അഭിമാനത്തോടു കൂടി പറയണം, എൻ്റെ ഭാഷ അത്രയ്ക്ക് എൻ്റെ ഭാഷയാണ്, അത് എൻ്റെ അമ്മ ഭാഷയാണ്. അതെ, അത് ഞാൻ എന്റെ ഭാഷ തന്നെ പറയുന്നു പറയുന്നത്, അതുകൊണ്ടാണ് ഇതൊരു കുറച്ചിലാവാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. ഞാൻ എവിടെ പോയാലും തൃശ്ശൂർ ഭാഷ സംസാരിക്കും. അല്ല, ഇതിനുണ്ടല്ലോ ചേട്ടൻ, ഞാൻ ഇതിനെന്താണ് ഒരു മറുപടി പറയാറ്, ശരിക്കും നമ്മൾ കണ്ണൂർക്കാര് സായിപ്പന്മാരെ പോലെയാണ്. കാരണം സായിപ്പന്മാരിപ്പോ വേർ ആർ യു ഗോയിങ്, വേർ ടു, അങ്ങനെ വളരെ ചുരുക്കി നമ്മൾ അങ്ങനെയാണ്. എവിടെ പോകുന്നു നമ്മൾക്ക് ചോദിക്കും, നമ്മൾ എവിടെ പോകുന്നു, വളരെ ഷോർട്ട് ആയിട്ടാണ് വളരെ ഷോർട്ട് ആയിട്ടാണ് നിലനിൽക്കണം ആ ഭാഷ ഉണ്ടാവണം. ആ ഭാഷ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇംഗ്ലീഷ് മാത്രം പറയാൻ തുടങ്ങിയാൽ പിന്നെ എന്ത് മലയാളം, എന്ത് കേരളം. ഐ റെസ്പെക്ട്, ഞാൻ ഇംഗ്ലീഷിലെ പറയുന്നു, ഞാൻ എല്ലാ ജില്ലയെയും എല്ലാ ഭാഷയെയും ഞാൻ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ജേട്ടാ, നായനാർ സാർ അറിയാലോ, എപ്പോഴും ഈവൺ ഏഷ്യാനെറ്റിലൊക്കെ ആ കോളർ, ഞാൻ അത് ചെയ്തിരുന്നു. ഒന്ന് 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 ഓർമ്മയില്ല, ഏടുന്നാട വിളിക്കുന്നേ, ഏടുന്ന വിളിക്കുന്നേ, കോയമ്പത്തൂരിന്ന കോയമ്പത്തൂരാ, ഓ കോയമ്പത്തൂരിന്ന വിളിക്കുന്നത്, കോയമ്പത്തൂർ അനക്ക് അവിടെ ജോലിയുണ്ട. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ സാറെന്ന് പറഞ്ഞപ്പോൾ ഭാര്യയുണ്ട, ഓൻ്റെ ഭാര്യ അവിടെയുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതൊക്കെ ഈ എന്താ പറയുക, നമ്മൾ അവതരിപ്പിച്ചിരുന്ന അവരെയൊക്കെ ഞാൻ വളരെ മരിച്ചുപോയവരാണ്, അവരെയൊക്കെ ഞാൻ ആദരിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ചേട്ടൻ നാനാ സാറിന് മുന്നിലൊക്കെ ഷോ ചെയ്യാൻ ഉണ്ടോ? നാനാൽ സാർ എൻ്റെ ആദ്യം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഞാൻ സെനറ്റ് ഹാളിൽ നിയമസഭയുടെ വാർഷികത്തിന് പ്രോഗ്രാം ചെയ്തു. പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഞാൻ നാനാൽ സാറിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് പരിപാടി ചോദിച്ചു, പറഞ്ഞു ഈ ഇതെല്ലാ സ്റ്റേജിലും പറഞ്ഞു, എന്നെ ഈ എല്ലാ സ്റ്റേജിലും അവതരിപ്പിച്ചോ, നീ ഇത് പറയുന്നത് എനിക്കൊരു പബ്ലിസിറ്റിയാണ്. അതാണ് വളരെ സ്പോർട്ടീവായിട്ടാണ് ഇതിനെ എടുക്കേണ്ടത്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ്, എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കുറേ കൂടെ പേഷ്യൻസ് ഉള്ളവരാണ്. അതിപ്പോൾ സിനിമാ താരങ്ങളും, അതെ, സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും അഴീക്കോട് മാഷും എം ടി സാറും ഒ എൻ വി സാറും എല്ലാവരും ഇതിനെ ആ ഒരു അർത്ഥത്തിലേ കാണുള്ളൂ. നമ്മളത് അവതരിപ്പിക്കുന്നത് അതൊരു സ്പിരിറ്റാണ്, സ്പോർട്സ് മാൻ ചേട്ടൻ. മറ്റൊരു പ്രേക്ഷകൻ ചേർന്നു. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ, ടി വിയുടെ വോളിയം പൂർണ്ണമായി കുറച്ചു വെച്ചാൽ മാത്രമേ കേൾക്കൂ. ഹലോ നമസ്കാരം. ഓക്കെ, കോള് ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. ഓക്കെ, അത് കട്ടായി. ഓക്കെ ചേട്ടാ, നമുക്ക്
സുകുമാർ അഴീക്കോട് സാറ് വളരെ ആത്മബന്ധം പുലർത്തിയിരുന്നു. തീർച്ചയായിട്ടും ഞാൻ സുകുമാർ അഴീക്കോട് സാറുമായിട്ട് എനിക്ക് വളരെ വലിയ ബന്ധമായിരുന്നു. സുകുമാർ അഴീക്കോട് സാർ എന്നോട് പറയുന്നത് പ്രതികരണം എന്ന് പറയുന്നത് ഒരു കലാമാധ്യമമാക്കുന്ന ഒരാളാണ് നിങ്ങളെന്നാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം എൻ്റെ പരിപാടിയിൽ കണ്ടത് ഈ സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ ഒരു കലാരൂപത്തിൽ നമ്മളൊരു പ്രതികരണ മാധ്യമമാക്കി ഒരു മീഡിയമാക്കി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് ഒരുപാട് ഉപദേശങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം ചെയ്യുന്നതും ഒരു പ്രതികരണമായിരുന്നു. സുമാർ അഴീക്കോട് സാർ എന്ന് പറഞ്ഞാൽ ഒരു ശക്തമായ ശബ്ദമായിരുന്നു. ആ ശബ്ദത്തെ മലയാളികൾ മുഴുവൻ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പം അങ്ങനെ ഒരു ശബ്ദമില്ലാത്തതിൻ്റെ കുഴപ്പം കേരളത്തിന് മുഴുവൻ കാണുന്നുണ്ട്. പല വിവാദങ്ങളും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പല വിവാദങ്ങളും ഇവിടെ കെട്ടടങ്ങുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും എഴുത്തുകാരും കേരളീയ സമൂഹം മുഴുവൻ ആ ജാഗ്രതയുടെ സ്വരത്തെ വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു. അതൊരു ശബ്ദമായിരുന്നു, അതാണ് നിലച്ചത്. ഒന്ന് ആ ശബ്ദം ഒന്ന്. യഥാർത്ഥത്തിൽ കേരളം എന്ന് പറയുന്ന ഈ സുന്ദരമായ നാടിൻ്റെ ശില്പികളിൽ ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭനും ചട്ടമ്പിസ്വാമികളും വാഗ്ഭടാനന്ദനും ഒക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ജീവിതം തന്നെ ഈ നാടിൻ്റെ വികസനത്തിനും ഈ കേരളത്തെ നവീകരിച്ച് പുതിയൊരു കേരളം സൃഷ്ടിക്കുന്നതിനും വേണ്ടി അവരെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഒരു സമർപ്പിത ജീവിതമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെയാണ്. വളരെ വളരെ ശരിക്കും മിസ് ചെയ്യുന്നു എന്ന് പറയാം. വളരെ മിസ് ചെയ്യുന്നു. എനിക്ക് വളരെ സങ്കടം വരുന്നു സാറിൻ്റെ ഒരു തീർച്ചയായിട്ടും. ജേട്ടാ, ജേട്ടൻ്റെ വേറൊരു കാര്യം, നമ്മളിനി ബാക്ക് ടു നമ്മുടെ സ്റ്റേജ് ഷോയിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ, ഞാൻ കണ്ടിട്ടുണ്ട് പല മികച്ച ആർട്ടിസ്റ്റുകളും പലരുടെയും ഭാവങ്ങൾ അവതരിപ്പിക്കുന്നു, പലരും മേക്കപ്പൊക്കെ ചെയ്ത് പല്ല് വെച്ച് അങ്ങനെയൊക്കെ. ജേട്ടൻ ഇതിനൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഒരു ഒരു ഷാൾ എടുത്ത് കഴുത്തിലിട്ട് കഴിഞ്ഞാൽ അടുത്ത കഥാപാത്രമായി മാറുക. അതായത് നമ്മൾ നമ്മളായി നിന്നുകൊണ്ട് പലരും ആകുമ്പോഴാണ് അതൊരു കലയാകുന്നത്. ഞാനായി നിന്നുകൊണ്ട് സത്യൻ സാറിൻ്റെ പാട്ട് പാടുന്നു, ഞാനായി നിന്നുകൊണ്ട് നസീർ സാറിൻ്റെ ചെയ്യുന്നു, മധു സാറിനെ അവതരിപ്പിക്കുന്നു, ലാലേട്ടനാകുന്നു, അതുപോലെ നമ്മളെ ഭരത് ഗോപി സാറാകുന്നു, നെടുമുടി വേണുചേട്ടനാകുന്നു, ഈ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളാകുന്നു. അപ്പം നമ്മൾ നമ്മളായി നിന്നുകൊണ്ട് തന്നെ ഇത് അവതരിപ്പിക്കപ്പെടുമ്പോഴാണ് അതിൻ്റെ കലാംശം കൂടുതലും പുറത്തേക്ക് വരുന്നത്. നമ്മൾ അതേ മേക്കപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്താ പ്രസക്തി എനിക്ക് തോന്നുന്നില്ല. മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. മേക്കപ്പ് ചെയ്താൽ 80% ആ മേക്കപ്പിലാണ്. 80% പെർഫോമൻസിന്റെ മാർക്ക് മേക്കപ്പിന് വീണു, പിന്നെ 20% മതി ക്രിയേറ്റിവിറ്റി. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളായി നിന്നുകൊണ്ട് തന്നെ മറ്റൊരാളാവുക, കൂട് വിട്ട് കൂട് മാറുക. ഇനി ഒറ്റക്കുള്ള പ്രകടനമായതുകൊണ്ട് തന്നെ മറ്റ് പല സ്കിറ്റുകളും കൂടെ ആരെങ്കിലും ഉണ്ടാവും. ജേട്ടൻ്റെ ഒറ്റക്കുള്ള പെർഫോമൻസ് അപ്പൊ എങ്ങനെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്? വീട്ടിൽ പ്രാക്ടീസ് ഒന്നുമില്ല, ഓൺ ദ സ്പോട്ട് എടുത്ത് അങ്ങനെ നമ്മളങ്ങ് എടുത്ത് ചാടുകയാണ്. സ്റ്റേജിലേക്ക് അങ്ങ് വന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുകയാണ്. അവിടെ സംഭവിക്കുന്നു, അത് ജനം ഇഷ്ടപ്പെടുന്നു, അത് വീണ്ടും വീണ്ടും അരങ്ങുകളിലേക്ക് വീണ്ടും 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 അവതരിപ്പിച്ച് അവതരിപ്പിച്ച് അങ്ങനെ പോകുന്നു. പലപ്പോഴും ഇത് അറിയാതെയാണ് പലതും വരിക. പല ആളുകളെയും നമ്മൾ അനുകരിച്ചിട്ടുള്ളത് ഞാൻ ഇതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഞാന് പാട്ട് കേൾക്കുക, നല്ല പാട്ടുകൾ കേൾക്കുക, വയലാർ ദേവരാജൻ മാസ്റ്റർ ടീമിന്റെ പാട്ട് കേൾക്കുക, പി ഭാസ്കരൻ ബാബുരാജ് ടീമിന്റെ, രാഘവൻ മാസ്റ്ററുടെ, ദക്ഷിണാമൂർ സ്വാമിയുടെ, രവീന്ദ്രൻ മാസ്റ്ററുടെ, ജോൺസൺ മാസ്റ്ററുടെ, ഔസേപ്പ് അച്ഛൻ്റെ, എം ജയേന്ദ്രന്റെ, അങ്ങനെ നല്ല പാട്ടുകൾ കേൾക്കുക, നല്ല കഥകൾ വായിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടം ചെറുകഥയാണ്, ചെറുകഥ വായിക്കുക. പിന്നെ നമ്മൾ നാടകത്തെ കുറിച്ചുള്ളത് വായിക്കുക, പലരുടെയും ലേഖനങ്ങൾ വായിക്കുക, പ്രഭാഷണ ഗ്രന്ഥങ്ങൾ വായിക്കുക. അങ്ങനെയാണ് എൻ്റെ വായനയാണ് എനിക്ക് ഏറ്റവും അഭികാമ്യവും സന്തോഷവും. എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ ഈ പാട്ട് കേൾക്കലും പുസ്തകം വായനയാണ്. അതിലൂടെ ഞാനറിയാതെ കുറേ വാക്കുകളും വാചകങ്ങളും ഒക്കെ എൻ്റെ തലച്ചോറിൽ വന്ന് കൂടും. എന്നിട്ട് ആവശ്യം വരുമ്പോൾ അത് പുറത്തേക്ക്. വേറെ ജേട്ടൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, മറ്റ് പലരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഓഡിയൻസിലുള്ള ആൾക്കാരെ പേരൊക്കെ വിളിച്ചിട്ട് ആ പറയുന്ന ചേട്ടാ, ഇത് ഒരുപക്ഷെ പലർക്ക് ഈവൺ ഞാനടക്കം സ്റ്റേജിൽ പല ഷോകളും ചെയ്തിട്ടുണ്ട്, പക്ഷെ സ്റ്റേജിൽ കയറിയാണല്ലോ നമ്മൾ ആരുടെയും മുഖത്ത് സാധാരണ നോക്കാതെ അങ്ങ് അടിച്ചു വിടുകയാണ്. പക്ഷെ ചേട്ടൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് എങ്ങനെയാണ് അത് സാധിക്കുന്നത്? ഇപ്പൊ ഇത് കാണാനിരിക്കുന്ന അപ്പുറത്ത് ഇരിക്കുന്ന ആള് എന്താ ചങ്ങാതി, അത് ചാക്യാർ കൂത്തിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ ബേസിക്കലി ഒരു തൃശൂർക്കാരനായതുകൊണ്ട് ചാക്യാർ കൂത്തിന്റെ ഒരു അത് കണ്ട് കുറച്ച് പഠിച്ചിട്ടും അത് കണ്ടും അതിൻ്റെ ഒരു പ്രയോഗ രീതി, ആ പ്രയോഗ രീതിയാണ് ഞാൻ ചാക്യാർ കൂത്തിൽ നിന്ന് ഞാൻ കടമെടുത്തത്. പിന്നെ ഞാൻ പഠിച്ചത് ഓട്ടം എന്നുള്ളതാണ്.
ഓട്ടംതുള്ളലിൻ്റെ ഒരു ഭരിത പ്രയോഗവും ചാക്യാർ കുത്തത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഷോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ പ്രോഗ്രാം നടക്കുമ്പോൾ ഒരാൾ എനിക്ക് പോയി അതാ ഓ അത് ശരി പോവല്ലേ ആ പോയിട്ട് വരിക എന്ന് പറയും. അപ്പൊ ചില കുട്ടികളെ കഴിക്കുമ്പോ ഹായ് ഹായ് എന്താ അത് എല്ലാം കൊടുത്തുവിടാ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് ഞാൻ അവതരിപ്പിക്കുന്ന എന്റെ പരിപാടിയുടെ ഫ്ലോയെ ബാധിക്കാത്ത രീതിയിൽ അവിടെ നിന്ന് പോവുകയും വീണ്ടും എനിക്ക് തിരിച്ചു വരികയും ചെയ്യുന്ന രീതി അതാണ് സാധാരണ അങ്ങനെ ഇടയിൽ ഒരു സംസാരം വന്ന് കണക്ഷൻ വിട്ടു അതിതാണ് ഈ ഒരു നമുക്കൊരു കൂത്തിന്റെയും പാഠകത്തിന്റെയും തുള്ളലിന്റെയും ഒക്കെ തുള്ളൽ ഏതെങ്കിലും ഒരു രണ്ട് വരി ഉണ്ടല്ലോ ഈ തുള്ളൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ ഈ എന്തൊക്കെ തുള്ളലിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം കുഞ്ചൻ നമ്പ്യാർ എഴുതി വെച്ചിട്ടുണ്ട്. മാരായന്മാരൊന്നറിയണം നാരായണനുടെ പൊടിയേറ്റും നാൾ നേരായുള്ളൊരു പാണി പിഴച്ചാൽ തീരാതുള്ളൊരു കുറ്റം വരുമേ. ഈ പാണ്ഡന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് തന്നെ കുഞ്ചൻ നമ്പ്യാരെ മറന്നുകൊണ്ട് ഒരു കേരളമില്ല. ഫലിതത്തിലൂടെ ആദ്യമായി വളരെ വലിയ വിമർശനം. കുഞ്ചൻ നമ്പ്യാര് നടത്തിയത് ബ്ലേഡ് കൊണ്ടുള്ള കീറലാണ്. നമ്മളൊക്കെ എന്താ പറയാ ഒന്ന് തൊട്ടുരുമ്മി ഒന്ന് നുള്ളിയൊക്കെ പോകുന്നുള്ളൂ. അതുകൊണ്ട് എന്റെ ഒക്കെ കലയുടെ പിതാമഹൻ എന്ന് പറയുന്ന കലക്കത്ത് ആചാര്യനാണ് കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹത്തിനാണ് എന്റെ പ്രണാമം. ഈ കുഞ്ചൻ നമ്പ്യാർ വായിച്ച് പഠിച്ചിട്ടാണ് എനിക്ക് ഈ വാക്കുകളൊക്കെ എത്ര ഫ്ലോ ആയിട്ട്. ഇപ്പോഴും അതെ, ഞാനിങ്ങനെ വായിച്ചു വായിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് അതുകൊണ്ടാണ് ഈ ഇടതടവില്ലാതെ വാക്കുകൾ ഇങ്ങനെ വരുന്നത്. ഒരു ഈ കല്ലിന്റെ ഈ കല്ലില്ലേ നമ്മുടെ കല്ലിന്റെ പുറത്തു കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി 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 ആ കല്ലുകൾക്ക് ഒരു ഷേപ്പ് വരിക. അതുപോലെ ഈ വാക്കുകളുടെ പ്രവാഹം എനിക്ക് തോന്നുന്നു അതിലപ്പുറത്തേക്ക് ജേട്ടന്റെ പരന്ന വായനയാണെന്ന് തോന്നുന്നു. അതെ അതെ ഉണ്ട്. നമുക്ക് എവിടെ ചെന്നാലും ഏത് വിഷയം അവതരിപ്പിക്കാനും രണ്ടു വരി കവിതയും കുറച്ച് പാട്ടുകളും നമ്മുടെ സാഹിത്യ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ പഴച്ചു പോകാം. ഓക്കെ, അല്ല ഇനി ഇപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരുന്നു. അതിന് മുമ്പേ ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, ഇത്രയും പ്രമുഖരായ കലാകാരന്മാരുമായിട്ടുള്ള അടുത്ത ബന്ധം, ഇതിൽ നിന്നൊക്കെ ക്രോഡീകരിച്ച ഒരു പുസ്തക രചനയോ അല്ലെങ്കിൽ ഒരു സിനിമയോ സംവിധാനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടോ? അല്ല, പുസ്തകത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. വളരെ നർമ്മ തുളുമ്പുന്ന, അതായത് ആളുകൾക്ക് ഒറ്റ ഇരിപ്പിലിരുന്ന് വായിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എൻ്റെ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ പോയ രാജ്യങ്ങൾ, ഞാൻ പോയ ലോകത്തിൻ്റെ പലയിടങ്ങൾ, ഞാൻ കണ്ടുമുട്ടിയ കലാകാരന്മാർ, ഞാൻ കണ്ടുമുട്ടിയ കഥാപാത്രങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഞാനുമായി ബന്ധപ്പെട്ടുണ്ടായ ചെറിയ ചെറിയ നർമ്മങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ഞാൻ തന്നെ ഇരിക്കണം, അതിനുവേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ കാത്തിരിക്കുക, കാരണം എനിക്ക് തീരെ സമയമില്ലേ. അപ്പൊ എനിക്ക് പലപ്പോഴും ഞാൻ പലയിടത്തും കുറിച്ചു വെച്ചിട്ടുണ്ട് പല പോയിന്റ്സ്. പക്ഷെ അത് അതെന്ന് പറഞ്ഞാൽ നർമ്മത്തിലൂടെ ആയിരിക്കും അതിൻ്റെ ഒരു യാത്ര. നർമ്മം പറയുക മാത്രമല്ല, നർമ്മം വായിക്കാനും ആളുകൾക്ക് ഇഷ്ടമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഈ തിരക്കിനിടയിൽ തമാശയൊക്കെ ആളുകൾക്ക് വലിയ ഇഷ്ടമാണ്. തമാശ രൂപത്തിൽ എഴുതുന്നതാണ് എന്റെ ആഗ്രഹം. അതുപോലെ വല്ല സ്റ്റേജ്, വലിയൊരു സ്കിറ്റ്, അങ്ങനെ വലിയ നാടകമാണ്, എനിക്കൊരു വലിയ പ്ലേ ചെയ്യണം, ഒരു നാടകം ചെയ്യണം, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. നാടകം ചെയ്യണം, എനിക്ക് നല്ല നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കണം സിനിമയിലും. അതുപോലെ കാരിക്കേച്ചർ ഷോന്റെ അവതരണങ്ങൾ ഇങ്ങനെ ഇപ്പൊ ചെയ്യുന്ന പോലെ മാറി 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 ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, എന്തായാലും ചേട്ടാ ഇത്രയും സമയം, ഏതാണ്ട് ഒരു മണിക്കൂർ പോയത് പ്രേക്ഷകർ പറഞ്ഞില്ല, ഞാനും പറഞ്ഞില്ല, ഇനിയും ചോദിച്ചു കഴിഞ്ഞിട്ടില്ല. കൊണ്ടുവന്ന ചോദ്യങ്ങളൊക്കെ ബാക്കിയാണ്, പക്ഷെ അടുത്ത പരിപാടിയിലേക്ക് ന്യൂസിലേക്കൊക്കെ കടക്കേണ്ട സമയമുണ്ട്, വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ചേട്ടനോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, 7000 പരം സ്റ്റേജുകൾ ഇതിനകം ക്രോസ് ചെയ്തു. അത് 8000 ആവട്ടെ, 9000 ആവട്ടെ, 10000 ആവട്ടെ, അങ്ങനെ മാനമുട്ട് ചേട്ടൻ പടർന്നു പന്തലിക്കട്ടെ. ഒപ്പം മികച്ച കഥാപാത്രങ്ങൾ ചെയ്ത് മികച്ച നടനുള്ള ദേശീയ അവാർഡും ഒക്കെ ചേട്ടനെ തേടി, ജനങ്ങളുടെ അവാർഡ് ഒക്കെ ചേട്ടനെ തേടിയെത്തട്ടെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ നല്ലൊരു പാട്ട് പാടിക്കൊണ്ട്, ഇത് പ്രവാസി മലയാളികൾക്കുള്ള ഒരു ഗിഫ്റ്റ് പോലെ, കേരള പിറവി ദിനമായതുകൊണ്ട് തന്നെ നല്ലൊരു പാട്ട് പാടിക്കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ പാട്ട് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു പാട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ കുറിച്ച്, കേരളത്തെ കുറിച്ചല്ല, നമുക്ക് മൊത്തം മലയാളത്തെ കുറിച്ച് തന്നെയാണ്. പുഴകൾ മലകൾ പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണൽപ്പുറങ്ങൾ, പുഴകൾ മലകൾ പൂവനങ്ങൾ. നമ്മൾ ഈ പുഴകളൊക്കെ മലിനമാക്കി, മലകളൊക്കെ മണ്ണെടുത്തുകൊണ്ട് പോയി, എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, റോഡിൽ കുഴിയാണ്.
പുഴയിൽ വെള്ളമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ ഓക്സിജൻ ഇല്ലാത്തൊരു അവസ്ഥയാണ്. എൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മുടെ ആളുകളുടെ ഉള്ളിലേക്ക് ഓക്സിജൻ കടത്തിവിടുക എന്നുള്ളതാണ്. നല്ല വായു എന്താ എനിക്ക് വളരെ സന്തോഷം. ഞാൻ നിങ്ങളുടെ ചെയർമാനെ ഇന്നലെ കണ്ടു, മിസ്റ്റർ മാത്തുക്കുട്ടി എൻ ഡി വിയുടെ ചെയർമാൻ. അദ്ദേഹത്തെ പരിചയപ്പെടാൻ പറ്റി. അദ്ദേഹം ഇതൊരു വലിയ വലിയ വലിയൊരു പ്രസ്ഥാനമായി ഇത് വളരും. അദ്ദേഹത്തിന് വളരെ ആത്മവിശ്വാസമുണ്ട്. അദ്ദേഹം വളരെ വലിയൊരു ഇതിൻ്റെ ചീഫ്. അദ്ദേഹം ഞാനും ഇന്നലെ ഈ നെന്മാറ ദേശം ഓവർസീസ് സംഗമത്തിൽ അദ്ദേഹം ചീഫ് ഗസ്റ്റും ഞാനും ഗസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൽ സാരഥ്യത്തിൽ എൻ ടി വി ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. എൻ ഡി വിക്ക് എല്ലാ ആശംസയും നേർന്നു. ഇവിടുത്തെ എല്ലാവർക്കും ആശംസ നേർന്നു. ശ്രീജിത്തിന് ആശംസ നേർന്നു. എൻ്റെ പ്രിയപ്പെട്ട എൻ ഡി വി പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസകളും വരാൻ പോകുന്ന ക്രിസ്മസ് പുതുവത്സര ആശംസകളും ഹൃദയപൂർവ്വം സമർപ്പിക്കുന്നു. അഡ്വാൻസ് ആയിട്ട് നേരുന്നു. എന്തായാലും ഇത്രയും തിരക്ക് പിടിച്ച സ്റ്റേജ് ഷോയിനിടയിലും സിനിമ അഭിനയത്തിനിടയിലും ഒക്കെ ഈ ഒരു വിലപ്പെട്ട ഒരു മണിക്കൂർ എൻ ടി വി പ്രേക്ഷകർക്ക് സമ്മാനിച്ചതിന് വളരെ 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 താങ്ക് യു. താങ്ക് യു. നമസ്കാരം.